ചില സിനിമകളിൽ പോലീസ് നായകനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു പക്ഷേ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ തിരിച്ചുകൊണ്ടി വരുന്നു മുൻകൂർ ജാമ്യം കേട്ടിട്ടുണ്ടല്ലേ അതാണോ സത്യം എന്താണ് മുൻകൂർ ജാമ്യം എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടാത്ത അവസ്ഥയല്ല പലപ്പോഴും സിനിമകളും ടി വി സീരിയലുകളും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്കാണിത് ഗുരുതരമായ കുറ്റകൃത്യം ആരോപിക്കപ്പെട്ട ഒരാൾ കോടതിയിൽ നിന്നും അറസ്റ്റിന് മുൻപ് ജാമ്യമെടുക്കുന്ന ആ വ്യവസ്ഥയാണ് മുൻകൂർ ജാമ്യം അറസ്റ്റിൽ നിന്നും ഒഴിവാകലല്ല അത് അറസ്റ്റിൽ നിന്നുള്ള വിമുക്തിയുമല്ല അന്യായമായ തടങ്കലിൽ വെച്ച് അന്യായമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ ഒരാളെ പീഡിപ്പിക്കുന്നുവെങ്കിൽ നിയമവിരുദ്ധമായി തടങ്കില്ലാക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിനുള്ള നിയമപരമായ ഒരു പരിഹാരമാണ് ആൻറിസിപ്പേറ്ററി ബെയി മുൻകൂർ ജാമ്യം അനുവദിക്കാനുള്ള അധികാരം സെഷൻസ് കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കണം ജാമ്യം ഉപാധികളോടെയാണ് കോടതി അനുവദിക്കാറുള്ളത് കേസ് അന്വേഷണത്തെ ഒരു തരത്തിലും തടസ്സപ്പെടുത്തരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് സ്ഥലം വിട്ടു പോകരുത് ഉൾപ്പെടെയുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഉപാധികൾ ജാമ്യം അനുവദിക്കുന്നതിനായി കോടതികൾ മുന്നോട്ട് വയ്ക്കും ഇതിലേതെങ്കിലും ഒരു ഉപാധി ഈ കുറ്റം ആരോപിക്കപ്പെട്ടയാൾ ലംഘിച്ചാൽ ആ ജാമ്യം തന്നെ റദ്ദാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കോടതിക്ക് ഉത്തരവിടാം ഏത് സ്ഥലത്ത് വെച്ചാണോ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് ആ ജില്ലയിലെ സെഷൻസ് കോടതിയെ സമീപിക്കാനും കുറ്റം ആരോപിക്കപ്പെട്ടയാൾക്ക് അവകാശമുണ്ട് അഥവാ കുറ്റകൃത്യം അന്വേഷിക്കുന്ന പോലീസ് സ്റ്റേഷനോ കോടതിയോ മാത്രമല്ല ഏത് ജില്ലയിലും അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഈ ജാമ്യത്തിന് ഹർജി സമർപ്പിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് പോലീസുകാർ വ്യാജമായി കേസുകൾ ഉണ്ടാക്കി ഒരാളെ നിയമവിരുദ്ധമായ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിനെതിരെയാണ് ഈ വ്യവസ്ഥ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആന്റിസെപ്യേറ്ററി ബെയിലുകൾ കോടതികൾ അനുവദിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾ കേൾക്കാറുണ്ട് പലപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ ആന്റിസെപ്യേറ്ററി അനുവദിക്കുന്നതിനെ ശക്തമായി എതിർക്കാറുമുണ്ട് കാരണം ചോദ്യം ചെയ്യൽ പലപ്പോഴും ഔപചാരികമായി മാറും എന്നതാണ് അവരുടെ ഈ ധാരണയ്ക്ക് പിന്നിലുള്ള കാര്യം അത് ഇൻ്ററോഗേഷനല്ല ഇൻ്റർവ്യൂ ആയി മാറും എന്നുള്ളതാണ് എങ്കിലും ഒരു മനുഷ്യൻ്റെ അവകാശം ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയപരമായോ വ്യക്തിപരമായോ ഉള്ള ശത്രുതയുടെ പേരിലൊക്കെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ വ്യവസ്ഥകൾ ഒരാൾക്കെതിരെ ഉന്നയിക്കപ്പെടുമ്പോൾ നീതിരഹിതമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുമ്പോൾ പൗരൻ്റെ മൗലികമായ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിയമത്തിൽ ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുള്ളത്